pranayam madhuram Marikkatha Pranayam Ardramiyormathan Padavil Nanirippo Marikkatha Pranayathin Mookabimbam Oru Kochu Kaattengan Veeshiyalo Ulayum Oru Olam Pol Nanirippo Pranayam Madhuram Raurangi Neeurangi Neermili Thor Neela Namaskaram Marikkatha Pranayathinte ee aazhchayile adhyayathilekku ellavarkkum orikkal koodi swagatham innu nammude athithi പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത മലയാള സാഹിത്യത്തിലെ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു പ്രതിഭ ശ്രീ വൈക്കം ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി സുശീല ദേവിയാണ് നമസ്തേ നമസ്കാരം വിഷയം ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മരിക്കാത്ത പ്രണയം ഈ പ്രണയം എന്നാണ് നമ്മൾ ഇതിന്റെ ഒരു എന്താ പറഞ്ഞൊരു ശീർഷകം പറയുന്നെങ്കിൽ കൂടി ഇതിന്റെ പിന്നിലുള്ള ഒരു വ്യക്തികളുടെ പിറകിലുള്ളവരെ കുറിച്ച് കൂടെയുള്ള ഒരു അന്വേഷണം കൂടെയാണ് ശരിക്കും ജീവിതത്തിൽ ഇപ്പൊ ഒരു നമ്മൾ പറയപ്പെട്ട കലാകാരന്മാരുടെ അവിടെ വലിയൊരു ആൾക്കാരുടെ മനസ്സുള്ളവരോട് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഒരു എന്താ പറഞ്ഞ ഒരു യുദ്ധം പോലെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ശരിക്കും ഒരു സാഹസികത തന്നെയാണ് ഒരുപാട് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ആദ്യത്തെ ഒരു കണ്ടുമുട്ടൽ ജീവിതത്തിൽ അത് എന്റെ കുട്ടിക്കാലത്തെ എന്റെ വീട്ടിൽ വരുമായിരുന്നു പിന്നെ എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ കൂടെ ഇവരൊരുമിച്ച് പഠിച്ചതാണ് അപ്പൊ അവരങ്ങനെ വീട്ടിൽ വരും അപ്പൊ അന്ന് ഞാൻ കുട്ടിയാണ് എന്റെ അടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 10-16 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു പ്രണയത്തിന്റെ ഒരു ഇതിലേക്ക് പോയത് എനിക്ക് അതിനുപോയി എടുത്തുകൊണ്ടിടുന്ന ഒരാൾ തന്നെ എന്ന് പറയുന്നത് ശരിക്കും മാനസികമാകുമ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു അടുത്തടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്റെ വീട് അമ്പലത്തിന്റെ തൊട്ടടുത്ത് പിന്നെ അവിടുന്ന് കുറച്ചൊരു അര ഒരു 8-10 kilometers അല്ല 1 kilometer അങ്ങ് പോയി കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ വീടായി അങ്ങനെയായിരുന്നു അപ്പൊ ഇവര് സ്കൂളില് ഒരുമിച്ചാണ് ഇവര് പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ അപ്പൊ അങ്ങനെ വീട്ടിൽ വരും അപ്പൊ ഞാനിങ്ങനെ കുട്ടികളുമായിട്ട് കളിച്ചോണ്ട് നടക്കുന്ന ആ ഒരു പ്രായമാണ് അപ്പൊ അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ എനിക്ക് ഞാൻ പ്രിപ്പറേറ്ററി പഠിക്കുമ്പോൾ പിന്നെ അന്നാണല്ലോ ഇംഗ്ലീഷ് ആദ്യം തുടങ്ങുന്നത് അതുവരെ 4ാം ക്ലാസ് വരെ മലയാളമാണ് അപ്പൊ ഇത് പഠിപ്പിക്കാനായിട്ട് എൻ്റെ അമ്മ പറഞ്ഞേടാ ബേബി അവ കഞ്ചാറ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി അധ്യാപകനായി പറഞ്ഞില്ലെങ്കിൽ അടിക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അങ്ങ് പിന്നെ എൻ്റെ വീട് ഇരുന്ന് ചേർന്ന് അങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് അങ്ങ് പോയി പിന്നെ അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല എന്നാൽ വീട്ടിൽ വരും ഇങ്ങനെ ഒരു പ്രണയത്തിന്റെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അന്നൊന്നും അത് പിന്നെ എനിക്ക് 15-16 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ വരാൻ തുടങ്ങി പിന്നെ സ്ഥിരമായിട്ട് അങ്ങ് വരും വരും അങ്ങനെ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു എനിക്ക് ഇവിടെ കല്യാണം കഴിച്ചു തരണം എൻ്റെ മൂത്ത ചേച്ചിയോടും പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവർക്ക് ഇത്രയും പ്രായമല്ലേ ആയാലും 2 ദിവസം അങ്ങോട്ട് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ അങ്ങ് പ്രണയിച്ചു എന്ന് വേണം പറയാൻ പ്രണയം വിടർന്ന നാളുകൾ അങ്ങനെ എന്നും കണ്ടോണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് വലിയ ഒരു സ്ഥാനങ്ങൾ മാത്രം മാറിയുള്ളൂ പിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നു അങ്ങനെ ഒരാളിനാകുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേകത തോന്നുന്നില്ല ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം സാഹിത്യകാരനൊക്കെ മാറ്റി നിർത്തി ഞാൻ ചോദിക്കുകയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ സ്നേഹമുള്ള മനുഷ്യനാണ്
എനിക്ക് ചേച്ചി പ്രചേച്ചി മകള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മിഠായി കഷ്ണം കിട്ടിയാലും അതെ അമ്മയ്ക്ക് പകുതി, എനിക്ക് തരാതെ കഴിക്കില്ല, തിന്നില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല, ഞാൻ കഴിച്ചതിന് ശേഷം കഴിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് 14 ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ആദ്യം ചെറിയ എതിർപ്പൊക്കെ വീട്ടിലുണ്ടായിരുന്നു, അവരുടെ വീട്ടിലുണ്ടായിരുന്നു, അതൊക്കെ അവഗണിച്ചാണ് ഞങ്ങളുടെ കല്യാണം സാധാരണ വീട്ടിലാണ് കഴിഞ്ഞത്. ഒരു വലിയ ആർഭാടമായിട്ടൊന്നും അല്ലായിരുന്നു. ഈ പാർട്ടിക്കാരുടെ കല്യാണം അത് പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നത്, അങ്ങനെയായിരുന്നു കല്യാണം. അത് കഴിഞ്ഞ് തന്നെ 14 ദിവസം തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവരികയാണ്. എനിക്കാണെങ്കിൽ വീട് വീട്ട് പോകുന്നതിൻ്റെ ഒന്നും അറിഞ്ഞുകൂടാ, ഒരു വീട്ടിൽ എന്തൊക്കെ വേണമെന്നുള്ളത് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ളൊരവസ്ഥ. അങ്ങനെ രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു കുടുംബജീവിതം നമ്മൾ പ്രത്യേകം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അപ്പം വീട് കിട്ടി. അപ്പം കുറച്ച് സാധനങ്ങളെല്ലാം അമ്മ വീട്ടിൽ നിന്ന് തന്നയച്ചിട്ടുണ്ട്, പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. കിടക്കാനൊരു പാവ വേണമെന്നുള്ളത് അറിഞ്ഞുകൂടാ, ഉണ്ണാൻ പാത്രം വേണമെന്നുള്ളത് അറിഞ്ഞുകൂടാ, ഇതൊന്നും ഇല്ല. അപ്പം ഈ വീട്ടുടമസ്ഥരാണ് ഞങ്ങൾക്ക് രണ്ട് പായും തലേണയൊക്കെ കൂടെ തന്നത് കിടക്കാൻ, പിന്നെ രണ്ട് പ്ലേറ്റും തന്നു അവർ ഊണ് കഴിക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ ജീവിതം തുടങ്ങിയത്. ഇത് നമ്മളിപ്പം പ്രണയത്തെ ജീവിതത്തിന് മുമ്പുള്ളതും ശേഷമുള്ളതും എപ്പോഴും പറയുന്നുണ്ട്. അതിൽ പിന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് നമ്മൾ ആദ്യം കണ്ടു അടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതേ ഒരു തീവ്രത ജീവിതത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞ അവസാന കാലം വരെയും നിലനിർത്തിയിരുന്നല്ലോ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹം എപ്പോഴും വളരെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ സജീവമായിരുന്നൊരാളും, അമ്മ പക്ഷേ മൗനമായിട്ടുള്ള വലിയൊരു സപ്പോർട്ട് പിറകിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അദ്ദേഹത്തെ അങ്ങനെയൊക്കെ പിന്തുണച്ചത്? അത് ഇങ്ങനെ മിക്കവാറും വീട്ടിൽ കാണുകയില്ല, പല സ്ഥലങ്ങളിലായിരിക്കും. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വഴക്കിടാൻ പോകുമോ അതോ സ്നേഹത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കല്ലേ ഉള്ളൂ. അങ്ങനെയാണ് പിന്നെ എവിടെ പോയാലും പിന്നെ പറഞ്ഞിട്ട് പോകും ഇന്നടുത്ത് പോവുകയാണെന്ന് പറയും. അപ്പം തിരിച്ചു വരുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞ് വരും എന്നൊക്കെ ചോദിക്കും ഞാൻ, എന്നാലും ചിലപ്പോൾ 4-5 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ കുട്ടികളുടെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ വലിയ ബുദ്ധിമുട്ടറിയാറില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും വലിയ സ്നേഹമായി, അങ്ങനെ അങ്ങനെ അങ്ങ് വലിയ കുഴപ്പം കൂടാതെ അങ്ങ് പോയി, വലിയ വഴക്കൊന്നും കൂടാതെ. അമ്മ തന്നെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞിരുന്നത് അതിനാണ്, ശരിക്കും ഈ വളരെ പ്രശസ്തമായി നിൽക്കുന്ന ആൾക്കാർക്ക് പിറകിലെ അവർക്ക് എല്ലാ പ്രചോദനം കൊടുത്തു നിന്ന ആൾക്കാരുണ്ട്, ചരിത്രം അടയാളപ്പെടുത്താതെ പോയ കുറേ ആൾക്കാർ. അതിലിപ്പോൾ ഇരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട അപൂർവ്വ ആൾക്കാരിൽ ഒരാളോടാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും നമ്മുടെ നമുക്ക് ഒരു നഷ്ടബോധമോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ തിരക്കുകൾക്കിടാകുന്നു അങ്ങനെ ഒന്നും അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല ഒരിക്കലും, അത്തരം പരാതികൾ പരിഭവങ്ങൾ യാതൊന്നുമില്ല ഒന്നുമില്ല. പിന്നെ ഒരു പരാതി ഉണ്ടായിരുന്നു, നമുക്ക് വീട് വേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ഈ നാട്ടിൽ മുഴുവൻ വീട് വെച്ചിരിക്കണം നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുവായിരുന്നു. അവരിതേ ഉണ്ടായിരുന്നു, കേരളത്തിലെ കൊച്ചി കൊല്ലം തിരുവനന്തപുരമായിട്ട് കൊല്ലത്ത് തന്നെ ഏതാണ്ട് ഒരു 10-30 വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. കൊല്ലത്താണല്ലോ തുടങ്ങിയത് ജീവിതം. കൊല്ലത്ത് ഒരു 30 വീട്ടിലെങ്കിലും താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിയിലേക്ക് പോയി, അവിടെയും 2-3 വീട്ടിൽ താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്തേക്ക് വന്നു, പിന്നെയും വീണ്ടും കൊല്ലത്തേക്ക്. അങ്ങനെ ഇങ്ങനെ ഓട്ടമായിരുന്നു. അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ ഇതൊന്നും ഇല്ല തോന്നുന്നില്ല. കൊടുത്തിരുന്നില്ല പിള്ളേടത്തൊക്കെ പറയാറെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മച്ചി വല്ല അടുക്കളയിൽ കയറുകയാണെങ്കിൽ അമ്മച്ചി ഒറ്റയ്ക്ക് അടുക്കളയിൽ നിങ്ങളോട് വേഗം ചെല്ലാന്നൊക്കെ പറയുന്നത് എത്ര സ്നേഹമാണ്. അതെ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, അവരോട് ആരെങ്കിലും വിളിച്ചു പറയാന്ന് പറഞ്ഞു. അപ്പൊ അവരാരെങ്കിലും വിളിച്ചു പറഞ്ഞ് എന്റെ കൈ കൊണ്ടു തന്നിട്ട് ഞാൻ വേണം കൊടുക്കാൻ. അത്രയ്ക്കൊരു കരുതലാണുള്ളത്. ഞാൻ ചോദിക്കുന്നമ്മ, എല്ലാ ഒരു പുരുഷന്റെ വിജയത്തിന്റെ മുന്നിൽ സ്ത്രീ തീർച്ചയായിട്ടും ഉണ്ടാവും, അത് വ്യത്യസ്തമായ ആൾക്കാരായിരിക്കും, ചിലർക്ക് ഭാര്യ അല്ലെങ്കിൽ അമ്മ സമാനം ഓരോരോ ഉണ്ടായിരിക്കും. അപ്പം അയലാ സാറിന്റെ ജീവിതത്തിൽ എപ്പോഴും പറയാറുണ്ട് അമ്മയെ കുറിച്ച് എടുത്ത് പറയാറുണ്ട്, അമ്മയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ചരിത്രത്തിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഈ നമ്മുടെ നേടലായി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുടെ പുറകിൽ നിൽക്കുമ്പോഴോ നമുക്ക് പരിഭവങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവരാണ് എപ്പോഴും മുൻനിരയിലുള്ളത്. നമ്മളെപ്പോഴും ഒരു പുറകിലേക്ക് ക്യാമറ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, കാരണം ഒരു സ്ത്രീ ശരിക്കും കുടുംബത്തിൻ്റെ അടിത്തറയിൽ ഇങ്ങനെ എല്ലാം ഇപ്പോൾ മക്കളുടെ കാര്യങ്ങൾ, ഇപ്പോൾ 7 കുട്ടികളുണ്ടല്ലോ, അതുമല്ല എല്ലാ ഇവരെയൊക്കെ നേർത്തി എല്ലാ തിരക്കുകൾക്കും ഇടയിൽ നമ്മൾ നമ്മുടെ കുറേ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ചോദിക്കുന്ന ജീവിതത്തിൽ അത് അങ്ങനെ ഒരു സ്ത്രീ നിൽക്കുന്നതുകൊണ്ടല്ലേ ഒരു ശരിക്കും പറഞ്ഞ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് പലരും ഇപ്പൊ എന്താ 50 വർഷമോ അല്ലെങ്കിൽ 25 വർഷമോ തേക്കുന്ന പഴയ ആൾക്കാർ ജീവിച്ചിരുന്നതെല്ലാം അവരുടെയൊക്കെ ഒരു പരിപൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ അതില് പിന്നെ കൂടുതൽ സപ്പോർട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ഞാൻ സംസാരം കുറവാണ് ഞങ്ങൾ തമ്മില്, അത് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കേട്ടെന്ന് വരില്ല.
ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചോദിക്കുന്നത് നീ എന്താ പറഞ്ഞിരുന്നത്, അപ്പം എനിക്ക് ദേഷ്യം വരും, ഞാൻ എന്താ പറഞ്ഞു. അങ്ങനെ അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും സ്വഭാവത്തിൽ അങ്ങനെ ഒരു ഇല്ല 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 ദേഷ്യം എനിക്കേ വരുള്ളൂ. ഞാൻ ദേഷ്യപ്പെട്ടാലും ഇണ്ടാതിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴും വീണ്ടും വരും. അങ്ങനെയായിരുന്നു. നേരത്തെ പറഞ്ഞ സ്നേഹം കിടക്കുന്നുണ്ടാണ്. പിന്നെ ചോറൊക്കെ വിളമ്പി വെച്ച് കഴിഞ്ഞാലും ഉണ്ണാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യ എല്ലാ കൂട്ടാനും കൂട്ടി ആദ്യത്തെ ഉരുള എനിക്ക് ഉരുട്ടി എന്നിട്ട് ഉണ്ണുള്ളൂ. പിന്നെ മക്കളെല്ലാം അടുക്ക വിളിച്ച് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഉണ്ണുള്ളൂ. ഞാൻ പറയും ഇനിയിപ്പം രണ്ടാമത് ഒന്നുകൂടെ വിളമ്പണമല്ലോ എന്ന് പറയും. അപ്പോൾ അത് പിള്ളേർക്കും എനിക്കും എനിക്ക് തന്നതിന് ശേഷം കുട്ടികൾക്കും കൊടുത്തിട്ട് ഉണ്ണുള്ളൂ. ആ ഒരു മുൻകരുതലൊക്കെ ഉണ്ട് എപ്പോഴും. ജീവിതത്തിൻ്റെ പോയ കാലത്തിലെ ചില ഓർമ്മചിത്രങ്ങളിലേക്ക് ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ ക്ഷണിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, ജീവിതാന്ത്യം വരെ ഉണ്ടാക്കുന്ന നല്ല വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിപ്രായം. അങ്ങനെ ഇരിക്കുമ്പോൾ അവരോട് നമ്മുടെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധത്തിൽ അത് എങ്ങനെയായിരിക്കും ഇന്നത്തെ തലമുറയോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിന്നെ ചോദിക്കുന്നത്. അല്ല അതിപ്പം പല പുരുഷന്മാരെന്ന് പറഞ്ഞ് പലതരത്തിലിരിക്കും. അപ്പം നമ്മൾ അത് സഹിച്ച് അവരോട് സ്നേഹമായിട്ട് പെരുമാറി അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? ഇല്ല, അങ്ങനെയാണല്ലോ ഞങ്ങളുടെ ജീവിതം. പിന്നെ ഇദ്ദേഹം പല നാടുകളിൽ നടക്കുകയാണ്, എങ്ങനെയൊക്കെയാണ് പുറത്ത് ജീവിക്കുന്നതെന്നുള്ളത് എനിക്കറിഞ്ഞൂടല്ലോ. അപ്പം നമ്മൾ അതൊന്നും അല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും സഹിഷ്ണുത എന്ന് പറയുന്നത് പഴയ തലമുറയ്ക്ക് മാത്രം ആവശ്യപ്പെട്ടതല്ല അല്ലേ, എല്ലാവർക്കും വേണമെങ്കിൽ അയാൾ എപ്പോഴും ജീവിതം എക്കാലത്തും അല്ല ഈ പ്രണയം അന്നും ഇന്നും ഒക്കെ എല്ലാം ഒരേ കാലത്തും. എനിക്കൊന്ന് ഇന്ന് ഇമെയിൽ അയക്കുക, കമ്പ്യൂട്ടറിലൂടെ ടെലഫോൺ അല്ലെ മൊബൈൽ കാര്യങ്ങൾ അന്നൊന്നുമില്ല. പണ്ട് മറ്റേ പട്ടി പറഞ്ഞാൽ വേലിക്കിൽ നിന്ന് എളുപ്പകാലത്ത് കുളിക്കാൻ പോകുമ്പോൾ വേലിയെടുത്ത് നിൽക്കും, വിളിച്ചോണ്ട ഇന്ന് വേലിയെടുത്ത് വരെ നിൽക്കുന്നില്ല, കുളിക്കാൻ നടന്നു പോകണില്ല. അപ്പൊ കാലത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത് രീതികൾക്ക്. പക്ഷെ പ്രണയം എന്ന് പറയുന്ന വികാരത്തിന് അന്നും ഇന്നും എപ്പോഴും ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ഒരു മാനസിക തരത്തിലുള്ള വ്യത്യാസമായിട്ടുണ്ട്. ഈ വ്യത്യാസത്തിനാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ പ്രണയിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ കൊച്ചു വർത്തമാനം പറയാനൊന്നും പോയിട്ടില്ല. വീട്ടിൽ വരും, കാണും, ചിരിക്കും. വരുന്നത് തന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വന്നു കണ്ടു. പിന്നെ ജ്യേഷ്ഠനുണ്ടാവും, ചേട്ടനുണ്ടാവും. അപ്പം അവർ ഒരുമിച്ച് കുറേ കൂട്ടുകാരികളാണ്, വയലാറാമറും ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കുറേ നേരം പിന്നെ ഔട്ട് ഹൗസിൽ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് ഇവരിറങ്ങി അങ്ങ് പോകും. എന്നാലും ആഴ്ചയിൽ ഒരിക്കൽ വരും എന്നെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയുള്ള മറ്റു ഇതൊന്നും ഇല്ല ഞങ്ങൾ തമ്മിലുള്ള ഒരു സംസാരം, അങ്ങനെയൊന്നും ഇല്ല. കാണുക, ചിരിക്കുക. എനിക്ക് അന്ന് ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ഭക്തിയെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഭർത്താവ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഭക്തിയുടെ അംശം കൂടുതലുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ട് ഇതുവരെ നമ്മൾ കണ്ടുവന്ന കുറെ ആളുകൾ മനസ്സിലാക്കി എനിക്ക് തോന്നിയതാണ് അവർക്ക് ഭക്തിയുണ്ട്, അതാണ് ഒരു പ്രധാനം. അന്നത്തെ എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു സംസ്കാരത്തിന്റെ ഇടയ്ക്ക് ഇന്ന് അതില്ല. ഇന്ന് ഭക്തിയൊന്നുമില്ല. ഇന്ന് പറ്റിയ ഒരേപോലെ പേരെ വിളിക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ ഇടാകൂടാന്ന് വിളിച്ചു. പിന്നെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം മൂത്ത മോളുണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ബേബിച്ചേട്ടാന്നാണ് വിളിക്കുന്നത്, ബേബി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. അപ്പോൾ എൻ്റെ പിന്നെ ബച്ചേട്ട ചേട്ടൻ്റെ ഭാര്യയുണ്ട്, അവർ ചേലക്കരക്കാരിയാണ്. അവർ പറഞ്ഞു അതെന്തിനാണ് നീ അങ്ങനെ വിളിക്കുന്നത്, ബേബിച്ചേട്ടാന്ന് വിളിക്കരുത് ഇനി മുകളിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ, അല്ല അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ വിളിക്കുമ്പോൾ ഇതേ വരുള്ളൂ, അതാണല്ലോ ശീലം. പക്ഷെ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ വിളിക്കില്ല. പിന്നെ പറഞ്ഞോണ്ടിരുന്നില്ല നമ്മുടെ കുറച്ച് കാലത്ത് നമ്മുടെ രചനകളിലൊക്കെ നമുക്ക് ഇഷ്ടം വായിച്ച് കേട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ എല്ലാം വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഏറ്റവും ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന പറയുന്ന ഒരു ഏതാണ് രചന? എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള നഖങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ പിന്നെ മാമ ഇത് സ്വാതിരുന്നാള്, സ്വാതിരുന്നാള്, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തി ഒരു വലിയൊരു സ്നേഹത്തിന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് അരനൂറ്റാണ്ടിന്റെ ഒരു പ്രണയത്തിന്റെ സാഫല്യമായ ജീവിതം ഉണ്ടല്ലോ. 51 വർഷം 13 ദിവസം അതെ, അതാ ഞാൻ കേട്ടത്. 51 വർഷം അതാ പറഞ്ഞത്, അരനൂറ്റാണ്ടെന്ന് തന്നെ പറഞ്ഞത്. അങ്ങനെ അരനൂറ്റാണ്ടിൽ നിന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് അരനൂറ്റാണ്ടിലെ ജീവിതം എന്താ പെട്ടെന്ന് കടന്നുപോയി
നമ്മളൊരു ഒറ്റയ്ക്ക് ഒരു സ്ഥലത്താകുന്നു, എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. അപ്പോൾ ആ ഒരു ഏകാന്തതയിലൊക്കെ അമ്മ എങ്ങനെയാണ് ആ വിയോഗം, അല്ലെങ്കിൽ ആ സ്നേഹം എങ്ങനെയാണ് ഇപ്പോഴും ഓർത്തിരിക്കുന്നത്? അത് മറക്കാനൊക്കൂ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഇവരെല്ലാവരും മക്കളെല്ലാവരും ഇങ്ങനെ ഓരോരുത്തരെ മാറി മാറി ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി വിഷമിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പം ഇതിങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തിങ്ങനെ ഇരിക്കും. ചിലപ്പം കരച്ചിൽ വരും, ചിലപ്പം ഇരുന്ന് തന്നെ തന്നെ ഇരുന്ന് ചിരിക്കും ഞാനിതെല്ലാം ഓർത്തിട്ട്. ആലോചിച്ച് ചിരിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ സങ്കടം തോന്നും, അത് സ്വാഭാവികമാണല്ലോ. തീർച്ചയായും എനിക്ക് തോന്നുന്നു അവസാന കാലത്ത് കുറച്ച് ഓർമ്മയുടെ 15 വർഷം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ? അത് എന്നെ തിരിച്ചറിയാൻ വല്ലണ്ടായിപ്പോയില്ലേ. എന്നെ വിളിക്കുന്നത് ചിങ്കമ്മേ ചിങ്കമ്മേന്നാണ് എന്നെ വിളിക്കുന്നത്. ചിങ്കമ്മേ ചിങ്കമ്മേ എന്ന് വിളിച്ചോണ്ടിരിക്കും. പക്ഷേ ഞാൻ അടുക്ക ചെല്ലുമ്പോഴത്തേക്ക് നീ ഏതാ, നീ എന്തിനാ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത് എന്നാ എന്നോട് ചോദിക്കണത്. ആ ഒരു അവസ്ഥയായിപ്പോയി. അതൊരു വലിയ ഭയങ്കരമായിരുന്നു. അതായത് ഇനി പിന്നെ ഒരു പഴഞ്ചൊല്ലു പറയുമല്ലോ, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിപ്പോയി. വലിയ വിളിച്ചാലും ഇതേ ഉള്ളൂ. പക്ഷെ ഞാൻ തന്നെ വേണം ചായ കൊടുക്കാനും ഊണ് കൊടുക്കാനും എല്ലാം ഞാൻ തന്നെ വേണം എന്തായാലും. പക്ഷെ നീ ഏതാണ്, നിന്നെ എനിക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയായിപ്പോയി. അത് പക്ഷെ കുറച്ച് നാളെ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞ പിന്നെ മരുന്നെല്ലാം കൊടുത്ത് അങ്ങനെ അതെല്ലാം അങ്ങ് തന്നെ മാറി കഴിഞ്ഞു. പിന്നീട് ഞാൻ ആരാണെന്നുള്ളതും ഒക്കെ മനസ്സിലായി, മക്കൾ ആരൊക്കെയാണെന്നുള്ളതും ഒക്കെ മനസ്സിലായി. പക്ഷേ മക്കളെ എല്ലാം അറിയാം, മക്കൾ ആരൊക്കെയാണെന്നോ എന്നും അറിഞ്ഞുകൂടാ. ആ ഒരവസ്ഥയായിപ്പോയി. എല്ലാം അങ്ങ് മറന്നു പോകുക. അതിൽ നിന്നാണ് പിന്നെ തിരിച്ചു വന്നത്. മറവിയിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്നു. വലിയ സന്തോഷമുള്ള 2005 അദ്ദേഹത്തിന്റെ വിയോഗം വരുന്നത്. ആ സമയം അതൊക്കെ എങ്ങനെയായിരുന്നു അമ്മ അത് ഉൾക്കൊണ്ടത് മനസ്സിൽ? അത് ഞാൻ അടുക്കേന്ന് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനൊക്കില്ല. ഈ ഒരു കസേര ഉണ്ടല്ലോ, ആ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കും. ആ ചെറിയ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ടിരിക്കും. വിട്ടു മാറാനേ ഒക്കില്ല. ഉറങ്ങുന്ന സമയത്ത് ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ വിളി തുടങ്ങും. അപ്പോൾ ഇവർ ചോദിക്കും, അമ്മ പിന്നെ വെളിയിൽ ഇറങ്ങുന്നത് അച്ഛൻ അറിഞ്ഞോ? നല്ല ഉറക്കം നടക്കി കണ്ടേച്ചായിരിക്കും ഞാൻ പോണത്. പക്ഷെ അന്നേരം പെട്ടെന്ന് വിളി തുറങ്ങും. ഒരു മിനിറ്റ് പിരിഞ്ഞിരിക്കാൻ സംഭവിക്കില്ല. അങ്ങനെയായിരുന്നു അവസാനം. പിന്നെ ഒരു 6 മാസത്തേക്ക് പിന്നെ തീരെ അങ്ങ് അവശതയായി. ഈ തന്നെ ഒക്കെ മൂത്ര മല ഇതെല്ലാം പോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെയുള്ളൊരു ആ ഒരു 6 മാസം കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നുള്ളൂ അവസാന കാലം. അതിനു മുമ്പൊക്കെ പിന്നെ അടുക്കേന്ന് മാറാനൊക്കില്ല. എവിടെ പോയാലും കൂടെ വേണം. ഞാൻ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും പറഞ്ഞേച്ച് പോയാലും ഞാൻ അവിടെ ചെല്ലുന്നതിന് പോയി വിളി തുടങ്ങും പറയും. അത്രയ്ക്ക് ഇതായിരുന്നു. പിന്നെ വേണം മൂത്തമ്മൂനെ വേണം, ഗുരുദാസനെ, ആ ഒരു വിളി ഉണ്ടായിരുന്നു അവസാനം ഒക്കെ ആയപ്പോഴത്തേക്ക്. എന്നാലും ഞാൻ അടുക്കേന്ന് മാറാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ 1-2 തവണ കിടന്നു. പോയി കിടന്നിട്ട് അവിടെ കിടന്നോട്ടും വിളിക്കണം, എന്നെയാണ് വിളിക്കുന്നത് മുഴുവൻ. ശ്രീധരെ കിടങ്ങുമ്പോൾ അവിടെ അകത്തൊന്നും കേട്ടില്ല. അപ്പോഴും വിളിക്കുന്നത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു 15 വർഷം ആ ഒരു കാലം ഞാൻ പിന്നെ ഇപ്പൊ ഈ ജീവിതത്തിന്റെ വ്യത്യസ്ത വല്ലാത്തൊരു കാലഘട്ടം. എല്ലാ മുഖങ്ങളും കണ്ടു അല്ലേ? എല്ലാം കണ്ടു. എല്ലാത്തിന്റെ ഒരു ആകെ തുകയായിട്ടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി നമ്മളിങ്ങനെ ഒരു വിശ്രമത്തിൽ ഇരിക്കുമ്പോ ഒരു നമ്മുടെ ഒരു ജീവിതം തീർത്തിട്ട ഒരു പുസ്തകം പോലെ പറയൽ കിടക്കുകയാണ് ചരിത്രം പോലെ. അപ്പൊ ആ പ്രണയവും ജീവിതം എല്ലാത്ത അമ്മ ഒന്ന് ചുരുക്കി ഒന്ന് അതിൽ പറഞ്ഞാലും അമ്മ എങ്ങനെ അതിനെ ഒന്ന് പറയും? സ്വന്തം ജീവിതത്തിന്റെ ഒരു സ്വന്തം ജീവിതം അടയാളപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെ പറയും അദ്ദേഹത്തോടുള്ള ജീവിതവും ഇപ്പൊ ഇവിടെ വരെ ഉള്ളത് എങ്ങനെ പറയാനാണ് ഇഷ്ടം? അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതം സന്തോഷമായിരുന്നു. ദുഃഖങ്ങളും ഉണ്ടാവാം, ജീവിതത്തിൽ പലതും സംഭവിക്കുമല്ലോ. ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഇരട്ടിയായിട്ട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒറ്റ സങ്കടം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വീടില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഈ വീടുകൾ മാറി 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 ഇങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടേ അനുഭവിച്ചിട്ടുള്ളൂ. വേറെ കുഴപ്പമൊന്നും എനിക്കുണ്ടായിട്ടില്ല. സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഒരു വിയോ ഒരു ഒരു ആൾ നമ്മുടെ
എന്നിൽ നിന്നൊരു ഭാഗം അങ്ങ് നഷ്ടപ്പെട്ടു പോയതല്ലേ. അത് ആ ഒരു ദുഃഖം അതിന് ഞാൻ മരിക്കണം മാറണമെങ്കിൽ. ഞാനെനിക്ക് കൂടുതൽ സമയം ഞാൻ ഈ ഫോട്ടോയിൽ നോക്കി നിൽക്കില്ല, കഴിയുന്നത് ഞാൻ നോക്കാതിരിക്കാൻ ശ്രമിക്കും. എന്താ വെച്ചാൽ അത് ആ ഒരു അത്രയും ഒരു താങ്ങാനുള്ള കഴിവില്ല എനിക്ക്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരിക്കലും മരിക്കാത്ത എത്ര എത്ര ആളുകളിലൂടെ ഇങ്ങനെ വീണ്ടും 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 പൂർവാധയ ശക്തിയോടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു തെളിവും കൂടെയാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോടെ പ്രേക്ഷകരുടെ എന്തെങ്കിലും പറയാനായിട്ടുള്ള ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കണേ, എന്തായാലും അവരിതെല്ലാം കേട്ടിട്ടുണ്ട് അറിയാമെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പുതിയ ജീവിതത്തിൽ നമ്മൾ വരും നമ്മുടെ സ്നേഹത്തിനോടുള്ള ബന്ധം അവരോട് എന്തെങ്കിലും ഒന്ന് പറയാമോ? അവരോട് എന്താ പറയണ്ടേ, സ്നേഹിക്കാൻ പ്രണയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ അങ്ങേയറ്റം പ്രണയിക്കുക, അവരെ വിശ്വസിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വസിച്ച് ജീവിക്കുക, അതാണ്. എന്നാലേ പ്രണയം ഒരു ഒരു ഇതിലെത്തുള്ളല്ലോ. തീർച്ചയായും. ആ അതാണ് നമ്മൾ പരസ്പരം അതാണ് ഞങ്ങളുടെ വിജയം. എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ പരസ്പരം ഉണ്ടായാലും അതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവുണ്ടാകണം, ഇല്ലെങ്കിൽ പ്രണയം വെറുതെ ഒന്നുമല്ലാതെയായി പോകും. എന്തായാലും അമ്മയുടെ അത്യാവശ്യം സമയം ചെലവഴിക്കാൻ സാധിച്ചത് ഒരു കൊച്ചുഭാഗത്ത് പോലെ എത്തി നോക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഞാൻ പറയായിരുന്നു നമുക്ക് എന്നാലും കുറെ പുതിയ അറിവുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്മ നിശബ്ദമായി പറയാതെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കറിയാം. കുറെ പ്രേക്ഷകർക്ക് നമ്മളെല്ലാം നമുക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഈ സമയം അനുവദിച്ച് തന്ന എൻ്റെ നീക്ക് പ്രത്യേക നന്ദി അമ്മയുടെ അതുകൊണ്ട് എല്ലാ ആരോഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പ്രേക്ഷകരോട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ തൽക്കാലം ഇവിടെ വാങ്ങുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കണ്ടെത്തുന്നവരെ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേരുന്നു. നമസ്തെ. നമസ്കാരം. പ്രണയം മധു. ഇത് പൂത്തുലഞ്ഞു നിൽക്കുന്ന മറ്റൊരു പ്രണയപുഷ്പം, കാലത്തിന് തകർക്കാനാവാത്ത പ്രണയമെന്ന വികാരത്തിൻ്റെ മറ്റൊരു പര്യായം. ഇന്നും ഇവിടെ ഒരാൾ ഓർത്തിരിക്കുന്നു ജീവിതത്തിൻ്റെ ഭാഗമായ തൻ്റെ പ്രിയതമനെ. മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം.